മാർത്തോമ സഭയുടെ ഡൽഹി പത്രാസനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമാണ് ശ്രീകാകുളം മാർത്തോമ മിഷൻ. അഭിപന്യ ജോസഫ് മാർ ബർണബാസ് തിരുമേനിയുടെയും അഡ്വക്കേറ്റ് പി എസ് സൈറസ് സാറിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് ശ്രീകാകുളം മിഷൻ. 2006 ജൂൺ മാസം മുതൽ മിഷണറി അച്ഛനായ റെവറൻ ഫിലിപ്പ് ബേബിയുടെ അക്ഷീണ പരിശ്രമത്താലാണ് ഇവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആന്ധ്രാപ്രദേശ് ശ്രീകാകുളം ഡിസ്ട്രിക്റ്റ് മുതൽ ഒറീസ ബോർഡർ വരെ വ്യാപിച്ചു കിടക്കുന്ന മിഷണറി പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗം വിശ്വാസികളും ട്രൈബൽ ആൻഡ് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും കൃഷിയും കന്നുകാലി വളർത്തലും ജീവിതമാർഗമായി സ്വീകരിച്ചവരുമാണ്. മലകളിലും താഴ്വാരങ്ങളിലും കാടുകളിലുമായി താമസിക്കുന്ന ഇവർ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളുടെയും മതവിശ്വാസങ്ങളുടെയും ഉടമകളാണ്. മാറിവരുന്ന കാലാവസ്ഥയെ അതിജീവിക്കാൻ സാധിക്കാതെ മലേറിയ, മഞ്ഞപ്പിത്തം, കോളറ എന്നീ രോഗങ്ങൾ പിടിപെട്ട് മരണമടയുന്നത് സർവ്വസാധാരണമാണ്. മിഷണറി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മിഷണറി അച്ഛനായ റെവറൻ ഫിലിപ്പ് ബേബിയും കുടുംബവുമാണ്. 100-ൽ പരം ഗ്രാമങ്ങളും 700-ൽ പരം കുടുംബങ്ങളും 35 സുവിശേഷകരും 15 മറ്റ് പ്രവർത്തകരും മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. എല്ലാ ആഴ്ചകളിലും സുവിശേഷ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള ദൈവശാസ്ത്ര പരിശീലനം നടത്തിവരുന്നു. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ആത്മാവിലും സത്യത്തിലും വിശ്വാസികൾ ദൈവത്തെ ആരാധിക്കുന്നു. വിവിധങ്ങളായ താളമേളങ്ങളാലും പാട്ടുകൾ പാടിയും ആരാധന മനോഹരമാക്കുന്നു. പാട്ടുകൾ, സ്തുതി ആരാധനകൾ, തിരുവചന ധ്യാനങ്ങൾ, വിശുദ്ധ കുർബാന എന്നിവ തെലുങ്ക്, സൗറ ഭാഷകളിലായി ദേവാലയങ്ങളിലും കുടിലുകളിലും വീടുകളിലും ആരാധന നടത്തിവരുന്നു. സാപ്രായഗുടി, സോമകണ്ടി, മുകുന്ദപുരം എന്നീ വില്ലേജുകളിൽ മിഷന്റെ നേതൃത്വത്തിൽ ആരാധനാലയങ്ങൾ നിർമ്മിച്ചു. ഡിമ്മിടിജോല ഗ്രാമത്തിൽ ദേവാലയത്തിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസവും അറിവും ഓരോ വ്യക്തിയെയും ദാരിദ്ര്യത്തിൽ നിന്നും മോചനം നൽകി കൊടുക്കുന്ന മുഖാന്തരങ്ങളാണ്. യേശുക്രിസ്തു പ്രവർത്തന സരണികളിൽപ്പെട്ട ഒന്നായിരുന്നു വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് അവ നൽകുക എന്നത് സഭയുടെ ദൗത്യമാണ്. ശ്രീകാകുളം മിഷണറിയുടെ വിവിധ സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. അനാഥരെയും പാവപ്പെട്ടവരെയും കരുതുവാനും സംരക്ഷിക്കുവാനും ആദിവാസി ദളിത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിവിധങ്ങളായ ഗ്രാമങ്ങളിൽ 4 ഹോസ്റ്റൽ പ്രവർത്തിച്ചു വരുന്നു. 63 പെൺകുട്ടികളും 23 ആൺകുട്ടികളും ഹോസ്റ്റലിൽ താമസിച്ച് വിദ്യാഭ്യാസം നടത്തി വരുന്നു. ഓരോ കുഞ്ഞുങ്ങളുടെയും ആത്മീകവും ശാരീരികവുമായ വളർച്ചയ്ക്ക് വേണ്ടിയും ദൈവസ്നേഹത്തിൽ വളർന്നു വരുവാനും ഹോസ്റ്റലുകൾ സഹായിക്കുന്നു. 4 പെൺകുട്ടികൾ ശാകലമാരി ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നു. വിവിധ ഗ്രാമങ്ങളിൽ ബാലവാടിയും ട്രൈബൽ സെൻ്ററുകളും പ്രവർത്തിച്ചു വരുന്നു. വിവിധ ഗ്രാമങ്ങളിലായി 8 സെൻ്ററുകളിൽ ഏകദേശം 250 കുട്ടികൾ വിദ്യാഭ്യാസം നടത്തി വരുന്നു. ട്യൂട്ടേഴ്സും സുവിശേഷകരും ഈ സെൻ്ററുകൾക്ക് നേതൃത്വം നൽകുന്നു. കുട്ടികളെ കഥകൾ, അക്ഷരങ്ങൾ, വാക്യങ്ങൾ എന്നിവയിലൂടെ സമൂഹത്തിൻ്റെ മുൻധാരയിലെത്തിക്കുന്നു. ഇതിനായി കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു. കില്ലാട വില്ലേജിൽ മാർത്തോമ ട്രൈബൽ സ്കൂൾ പ്രവർത്തിച്ചു വരുന്നു. ട്രൈബൽ ലാംഗ്വേജായ സൗറ ലാംഗ്വേജിൽ വിദ്യാഭ്യാസം നൽകുന്നു. ഒരധ്യാപകനും 30-ൽ പരം കുട്ടികളും അഭ്യാസനം നടത്തുന്നു. സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി വിവിധ വില്ലേജുകളിൽ ടെയ്ലറിംഗ് സ്കൂളുകൾ നടത്തി വരുന്നു. സാലിപ്പേട്ട, മാനിക വില്ലേജുകളിൽ ഏകദേശം 22 പെൺകുട്ടികൾ പരിശീലനം നടത്തി വരുന്നു. കഴിഞ്ഞ 8 ബാച്ചുകളിലായി ഏകദേശം 88 പേർ പരിശീലനം കഴിഞ്ഞ് വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നു. ആദിവാസി ദളിത് ഗ്രാമങ്ങളിൽ മലേറിയ, മഞ്ഞപ്പിത്തം, കോളറ മൂലം ഇവരുടെ ജീവൻ അപകടത്തിലാവുകയാണ്. കൃഷിയെ ആശ്രയിക്കുന്ന പാവപ്പെട്ട ഗ്രാമവാസികൾക്ക് ആശുപത്രി ചെലവുകൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. മിഷന്റെ നേതൃത്വത്തിൽ വൈദ്യസഹായങ്ങൾ നൽകി വരുന്നു.
ഗ്രാമവാസികളുടെ പ്രാർത്ഥനയാലും സമർപ്പണത്താലും 11 യുവജനങ്ങൾ പൂർണ്ണസമയവും സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. 7 പേർ ഫരീദാബാദ് ധർമ്മജ്യോതി വിദ്യാപീഠത്തിലും സിഹോറ ബൈബിൾ കോളേജിലും ദൈവശാസ്ത്ര പരിശീലനം നടത്തുന്നു. 4 പേർ ബിടെക് ഡിഗ്രി പൂർത്തിയാക്കി സുവിശേഷ വേലക്കാരായി പ്രവർത്തിക്കുന്നു. അനേകം യുവജനങ്ങൾ താല്പര്യപൂർവ്വം മുൻപോട്ട് വേലയ്ക്കായി കടന്നു വരുന്നു. 35-ൽ പരം സുവിശേഷകർ വിവിധ ഗ്രാമങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. ഭവന സന്ദർശനം, പ്രാർത്ഥനകൾ, ബൈബിൾ ക്ലാസുകൾ, പേഴ്സണൽ ഇവാഞ്ചലിസം, സൺഡേ സ്കൂൾ, യൂത്ത് മീറ്റിംഗ്, വുമൻ ഫെലോഷിപ്പ്, ഫാസ്റ്റിംഗ് പ്രയർ, സൺഡേ വർഷിപ്പ് എന്നിവ നടത്തി വരുന്നു. 2011 ഏപ്രിൽ മാസം കുട്ടികൾക്കായി VBS നടത്തപ്പെട്ടു. ഏകദേശം 320 കുട്ടികൾ പങ്കെടുത്തു. ഇവാഞ്ചലിസ്റ്റ് റെജി TV ആൻഡ് ഇവാഞ്ചലിസ്റ്റ് ബിനു സി മാത്യു നേതൃത്വം നൽകി. 2010 ഒക്ടോബർ മാസം യുവജനങ്ങൾക്കായി ഒരു ക്യാമ്പ് നടത്തപ്പെട്ടു. റൈറ്റ് റവറൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ, മിസ്റ്റർ സാമുവൽ ഫിലിപ്പ് ആൻഡ് ഡോക്ടർ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. അപ്പച്ചൻ, ഇത് ഇവാഞ്ചലിസ്റ്റ് ഡാനിയൽ, നമ്മുടെ ഏറ്റവും പ്രായം കൂടിയ സുവിശേഷകൻ. നാടക നടനായ ഇദ്ദേഹം 500 സ്റ്റേജുകളിലായി ഹരിചന്ദ്ര എന്ന നാടകം അവതരിപ്പിച്ചു. എന്നാൽ 501-ാം സ്റ്റേജിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. ആ രാത്രിയിൽ അദ്ദേഹത്തിനുണ്ടായ ദർശനത്തിൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നു. 82 വയസ്സുള്ള ഡാനിയൽ തൻ്റെ 32 വർഷം പ്രവർത്തനത്തിൽ പിന്നിടുകയാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കളും സുവിശേഷകരായി പ്രവർത്തിക്കുന്നു. തൻ്റെ 13-ാം വയസ്സിൽ ശരീരം മുഴുവനും സ്മെല്ലിംഗ് മൂലം എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കുമായിരുന്നില്ല കോഗില എന്ന ഈ പെൺകുട്ടിക്ക്. ഡോക്ടർമാർ ബോൺ ട്യൂബർ കൊലോസിസ് എന്ന രോഗമാണെന്ന് കണ്ടെത്തുകയും 1 ആഴ്ചയ്ക്കുള്ളിൽ മരിക്കും എന്ന വിധി എഴുതുകയും ചെയ്തു. എന്നാൽ അവരുടെയും മാതാപിതാക്കളുടെയും വിശ്വാസികളുടെയും പ്രാർത്ഥന മൂലം അത്ഭുതകരമായ സൗഖ്യം പ്രാപിച്ച് ഇന്ന് നമ്മുടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നു. ഇത് മുകുന്ദപുരം ഗ്രാമം. തിരുവനന്തപുരം പേരൂർക്കട എബനേസർ മാർത്തോമ ഇടവകയുടെ സഹായത്തോടുകൂടി പൂർത്തീകരിച്ച എബനേസർ മാർത്തോമ ചർച്ചാണ് ഇത്. ഇവിടെ ഒരു ബോയ്സ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നു. 10 ആൺകുട്ടികൾ LKG UKG ക്ലാസ്സുകളിൽ പഠിക്കുന്നു. ഈ ചെറു ഗ്രാമത്തിൽ നമുക്കൊരു ദേവാലയവും ഒരു ട്രൈബൽ ലാംഗ്വേജ് സ്കൂളും പ്രവർത്തിക്കുന്നു. ഈ ദേവാലയം ഇവാഞ്ചലിക് ചർച്ച് മാർത്തോമ സഭയ്ക്ക് നൽകിയതാണ്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന 1 ഏക്കർ 25 സെൻറ് സ്ഥലം നമുക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനായി 350,000 രൂപ ആവശ്യമായി വന്നിരിക്കുന്നു. 25 കുടുംബങ്ങൾ ഈ വില്ലേജിൽ നിന്നും നമ്മുടെ ആരാധനയിൽ പങ്കുകാരാകുന്നു.
ഇത് സുപ്രിയ. 4 വർഷമായി ശരീരം മുഴുവനും സ്കെയിൽ പോലെ വന്ന് കണ്ണുപോലും കാണാനാവാതെ പ്രയാസപ്പെടുകയാണ്. നമ്മുടെ സുവിശേഷകൻ ആനന്ദറാവുവിൻ്റെ മകളാണ്. ഇത് ഹഡുബങ്കി ഗ്രാമം. ഇവിടെ ഒരു ബാലപാടിയും ട്യൂഷൻ സെന്ററും പ്രവർത്തിക്കുന്നു. ചപ്പാത്തി